ഇന്ന് നമ്മൾ ബാഡ്മിന്റൺ റാക്കറ്റിന്റെ റിവ്യൂവിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഏകദേശം 6 മാസം ഉപയോഗിച്ചതിന് ശേഷമാണ് ഈ ഒരു ബാഡ്മിന്റൺ റാക്കറ്റിന്റെ റിവ്യൂ പറയുന്നത്. അവൾ വീഡിയോയിലേക്ക് പൂർണ്ണമായിട്ട് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവർ ആ ലൈക്ക് ബട്ടൺ അമർത്തി ഒന്ന് സപ്പോർട്ട് അറിയിക്കുക. എപാക്സിന്റെ ഫൈറ്റർ പ്രോ എന്ന് പറയുന്ന ബാഡ്മിന്റൺ റാക്കറ്റിന്റെ റിവ്യൂ ആണ് നമ്മൾ പറയുന്നത്. ആദ്യമായിട്ട് തന്നെ ഇതിന്റെ ഒരു കവറിലേക്ക് വരാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു കവർ തന്നെയാണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അകത്ത് നല്ല ഫോം ഒക്കെ വെച്ച് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഈ ഒരു കവറിന്. ചില എപാക്സിന്റെ ബാഡ്മിന്റൺ റാക്കറ്റുകളൊന്നും ഒരു കവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല, എന്നാൽ ഈ ഒരു ബാഡ്മിന്റൺ റാക്കറ്റിന് അവർ കവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായിട്ടുള്ള ഇതൊരു ലോ കോസ്റ്റ് ബാഡ്മിന്റൺ റാക്കറ്റാണ്. ഞങ്ങളിത് മേടിച്ചത് ഏകദേശം 1300 രൂപയ്ക്കാണ്. ഇപ്പോൾ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 840 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോ കോസ്റ്റ് ബാഡ്മിന്റൺ ഗണത്തിൽ പെടാവുന്ന ഒരു ബാറ്റ് തന്നെയാണ് ഈ ഒരു എപാക്സിന്റെ ഫൈറ്റർ പ്രോ. ബാഡ്മിന്റൺ ഫിസിക്കൽ അപ്പിയറൻസിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഹെഡ് ഹെവി റാക്കറ്റാണ്. ഹെഡ് നല്ല ഹെവി ആയിട്ടാണ് ബാഡ്മിന്റൺ റാക്കറ്റിനെ. അപ്പോൾ സ്മാഷിനെ അനുകൂലിക്കുന്ന ബാറ്റ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ ക്ലിയർ ടോസ് നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ് തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ ഫ്രെയിം അതുപോലെ തന്നെ ഷാഫ്റ്റിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇത് അലൂമിനിയം പ്ലസ് കാർബൺ ഗ്രാഫൈറ്റിൻ്റെ ഒരു മിക്സാണ് ഇതിൻ്റെ ഫ്രെയിം. അപ്പം ഷാഫ്റ്റ് ഇച്ചിരി സ്റ്റിഫ്. അപ്പം ഈ ഒരു ബാറ്റ് സ്റ്റിഫ് ആയതുകൊണ്ട് തന്നെ ഒഫൻസീവ് പ്ലെയറിന് നല്ലപോലെ അനുകൂലിക്കുന്ന ഒരു ബാറ്റ് തന്നെയാണിത്. അടുത്ത് ഇതിൻ്റെ ഫ്രെയിമിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഐസോമെട്രിക് ഫ്രെയിം ആണ് വരുന്നത്. സ്ട്രിങ്ങോട് കൂടിയാണ് വരുന്നത്. ചില എപാക്സ് ബാറ്റുകൾക്ക് സ്ട്രിങ് വരാറില്ല. പിന്നെ ഇതിൻ്റെ ഗ്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് G4 ഗ്രിപ്പാണ് വരുന്നത്. G4 ഗ്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗ്രിപ്പാണ്. വലിയ ഗ്രിപ്പുകൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഒഫൻസീവ് പ്ലെയറിനാണ് വലിയ ഗ്രിപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ വെയ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഏകദേശം 95 ഗ്രാം വെയിറ്റ് ആണ് ഇതിന് വരുന്നത്. എനിക്ക് വലിയ വെയിറ്റ് ആയിട്ടൊന്നും ഇതിന് തോന്നുന്നില്ല. നല്ല ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഈ ഒരു ബാറ്റ്. പിന്നെ ഇതിൻ്റെ ജോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് സിംഗിൾ ജോയിന്റ് ആണ് വരുന്നത്, ടി ജോയിന്റ് അല്ല വരുന്നത്. മെറ്റീരിയലിൽ അലൂമിനിയം മിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് പൊട്ടാനൊക്കെ ഉള്ള ചാൻസ് വളരെ കുറവാണ്. കാർബൺ ഗ്രാഫൈറ്റ് ആണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ബാറ്റ്. ഏത് ബാറ്റ് ആണെങ്കിലും ക്ലാഷ് ചെയ്യുകയോ നിലത്തടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകും. അപ്പോൾ അത് നിങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പം ഇത്രയുമാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിന് ഡിസഡ്വാൻറ്റേജ് പറ്റി പറയുകയാണെങ്കിൽ ഒരു ബിഗിനർ ആണ് കളിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ബാറ്റ് ഓക്കെയാണ്. ഇതിൻ്റെ ടെൻഷന്, ഷാഫ്റ്റ്, ഫ്രെയിം എല്ലാം ഓക്കെയാണ്. ഇതിൻ്റെ ഗ്രിപ്പ് മാത്രം ബിഗിനർ ആണെങ്കിൽ ചേഞ്ച് ചെയ്യുക. നിങ്ങളൊരു ഇൻ്റർമീഡിയറ്റ് പ്ലെയർ ആണെങ്കിൽ ഈ ഒരു സ്ട്രിങ് എനിക്ക് പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിച്ചിരി ലൂസാണ്. ഒരു ബിലോ 21 LBS സ്ട്രിങ് ആണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. കൈ പിടിച്ചിരി ലൂസാണ് ഈ സ്ട്രിങ് ഒക്കെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അതെനിക്കൊരു പോരായ്മയായിട്ട് ഇതിന് തോന്നി. അതുപോലെ തന്നെ ഗ്രിപ്പ് എന്തായാലും ചേഞ്ച് ചെയ്യണം. കാരണം ഈ ഗ്രിപ്പ് സ്വെട്ട് ആയിക്കഴിഞ്ഞാൽ നല്ലപോലെ സ്ലിപ്പ് ചെയ്യുന്ന ഗ്രിപ്പാണ്. ഒരു PVC പൈപ്പ് നമ്മൾ പിടിക്കുന്ന പോലെ ഇരിക്കും. അപ്പം ഗ്രിപ്പ് എന്തായാലും ചേഞ്ച് ചെയ്യണം. അതൊരു ബിഗിനർ ആയാലും കൊള്ളാം, ഇൻ്റർമീഡിയറ്റ് പ്ലെയർ ആണെങ്കിലും നമുക്ക് ഈ ഗ്രിപ്പ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രൊഫഷണൽസിന് ഞാൻ ഈ ഒരു ബാറ്റ് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ലോ കോസ്റ്റ് ബാഡ്മിന്റൺ തപ്പി നടക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ബാറ്റാണ് ഇത്. ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ളൊരു ബാറ്റ് തന്നെയാണ്. അഡ്രനെക്സ് R501 എന്ന് പറയുന്ന ഒരു ബാറ്റിനെ കുറിച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം അതിൻ്റെ താഴെ വരുന്നൊരു സെക്കൻഡ് പൊസിഷൻ കൊടുക്കാൻ പറ്റിയ ഒരു ബാറ്റാണ് ഇത്. പറയാൻ വിട്ടുപോയൊരു കാര്യം, ഇതിൻ്റെ മാക്സിമം LBS എന്ന് പറയുന്നത് 25-27 ആണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായി നല്ലൊരു അറിവുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ തൽക്കാലത്തേന് ഇവിടെ പറയുന്നു. ഗുഡ് ബൈ.